ഒരു ബ്രാൻഡ് ഫോൺ വാങ്ങിയില്ല എന്ന് പറഞ്ഞ് അവനെല്ലാം ദാരിദ്ര്യപ്പെട്ടവൻ, പണമില്ലാത്തവൻ, അസൂയ ഉള്ളവൻ, അതായത് ഐഫോണിന് പറ്റി മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ഈ ഐഫോൺ ഓണേഴ്സ് പറയുന്ന ഒരു സ്ഥിരം സാധനമാണ് ഈ സാധനം. അതെ അതെ, അത് ഞാൻ പറഞ്ഞു. ഈ ഐഫോൺ അവരുടെ പ്രശ്നം എന്ന് പറയുമ്പോ ഇത് എപ്പോഴും പൊക്കി പിടിച്ചിട്ടെടുക്കും, അതായത് കൈ പിടിച്ചിട്ടെടുക്കും, അതായത് എപ്പോഴും ഇത് ഇങ്ങനെ കാണിച്ചിട്ടെടുക്കും. അതായത് ഇത് ഭയങ്കര പൈസ കൊടുത്ത് വാങ്ങിച്ചതാണല്ലോ, ഈ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം ബാഗിലോ പോക്കലിട്ടൊന്നും നടക്കേണ്ട സാധനമില്ല. കണ്ടിട്ടുണ്ടോ? അതായത് ഐഫോൺ ഉള്ളവർ ഇങ്ങനെ വെറുതെ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഫോട്ടോ എടുക്കുന്നെടുക്കും ആൾക്കാരുടെ. അതിപ്പോ ഇത് ഐഫോൺ എന്തോ കൊമ്പുണ്ടോ മറ്റുള്ള ഫോണിനെ അപേക്ഷിച്ച്? ഐഫോൺ കൊമ്പുള്ളതുകൊണ്ടല്ല ഇത് ഉപയോഗിച്ചു തുടങ്ങിയ പിന്നെ ഇതിൽ നിന്നൊരു മോചനം സാധ്യമേ അല്ല. ഈ സംഭവം ബേസിക് സാധനം അല്ല. ഇപ്പോ ഇപ്പൊ അതിന്റെ ആപ്പിൾ പ്രോ 16 കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു. അപ്പം ഇവര് ഓരോ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നതും ഈ പറഞ്ഞതുപോലെ ആകാംക്ഷയുടെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ആപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സ്വീകാര്യത വേറൊരു മൊബൈലിലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഈ പറഞ്ഞതുപോലെ ഫീച്ചേഴ്സ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു ഫോൺ ഇതാണ് ആപ്പിളിൻ്റെ. കാരണം നമുക്ക് രണ്ട് സിം യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ആ ഒറ്റ സിം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദി എക്കണോമിക് ടൈമിൽ വന്നൊരു വാർത്ത വായിക്കട്ടോ, ഹാക്കിങ്ങിനെ കുറിച്ച് ആപ്പിൾ മുന്നറിയിപ്പ് നൽകി. സർക്കാർ, അതായത് ഇന്ത്യൻ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു, മനസ്സിലായി? എന്താണത്? അതായത് മിനിസ്റ്റർ, ഐ ടി മിനിസ്റ്റർ, ഇന്ത്യയുടെ ഐ ടി മിനിസ്റ്റർ പറയുന്ന ഒരു വാർത്താ സമ്മേളനം, അത് ഐഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു. സെക്യൂരിറ്റിയുടെ കാര്യം പറയുമ്പോഴേ അതാ ഞാൻ മുൻകൂട്ടി പറഞ്ഞു വെച്ചോളൂ, അതല്ല സ്റ്റിൽ ഐ ലവ് യു. ആയിക്കോട്ടെ, കാരണം എന്താ? ഐഫോൺ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താ, ഒന്നാമത് അതിന് ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ഇപ്പൊ സാംസങ്ങും ഐഫോണും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാം. ഇപ്പൊ സാംസങ് അതായത് ഐഫോൺ തുടക്കം മുതൽ അതിന് പൈസ കൂടുതലാണ്, അതൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാൻ ഇപ്പോൾ ലക്ഷറീസ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. ഒരു 30,000 രൂപ ശമ്പളം ഉള്ള ഒരാൾക്ക് 1,50,000 രൂപയുടെ ഫോൺ ബൈ ചെയ്യാൻ പറ്റൂ? ഇവിടെ മേടിക്കുന്നവരും ഉണ്ടെന്നുള്ളതാണ്. EMI ഓപ്ഷൻ ഉള്ളിടത്തോളം ആൾക്കാർ എന്തും മേടിക്കാം, നമുക്ക് അവൈലബിലിറ്റി. അതല്ലേ ഐഫോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രാൻഡഡ് വാല്യൂ വന്നിട്ട് ഇതിന് പൈസ പണ്ടേ കൂടുതലാണ്. ആ സമയത്തൊക്കെ സാംസങ്ങിന്റെ ഫോൺ നല്ലതുണ്ട് ആൻഡ്രോയിഡ്, പക്ഷെ സാംസങ് പൈസ കുറച്ചിട്ടാണ് വിറ്റോണ്ടിരുന്നത്. ഇപ്പൊ അൾട്രയും മറ്റേ സാധനമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് സാംസങ് വില കൂട്ടിയത്. പക്ഷെ ഐഫോൺ ഇപ്പോഴും അതേ ബ്രാൻഡഡ് വാല്യൂ അതേ പ്രൈസും കീപ്പ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യാണ്. പിന്നെ ഐഫോൺ എന്ന് വെച്ചാൽ യൂസർ ഫ്രണ്ട്ലി ആണ്, ക്യൂട്ട് ആണ്. ഇത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആൻഡ്രോയിഡിലേക്ക് തിരിച്ചു പോക്കില്ല. അത് എന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ബേസിക് ഇവർ പറയുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഒന്ന് ഈ പറയുന്ന സെക്യൂരിറ്റിയാണ്. ഇപ്പം നമ്മളീ പറഞ്ഞ പോലെ ഒരു മാക്കിൻ്റെ ആപ്പിളിൻ്റെ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് എയർ യൂസ് ചെയ്യുകയാണെങ്കിലൊക്കെ അതിനകത്ത് വൈറസ് ഇഷ്യൂസ് വരാൻ സാധ്യത വളരെ കുറവാണ്. വൈറസ് ഡിറ്റക്ഷൻസ് ഭയങ്കര, അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് വരുന്ന സാധനങ്ങൾ വളരെ കുറവാണ്. അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആപ്പിൾ മൊബൈൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഈ സെക്യൂരിറ്റി എലമെൻറ്റ്സ് ആണെങ്കിലും ഇതിൻ്റെ ഇപ്പം യൂഷ്വലി പറയുന്നതാണ് യൂസർ ഇൻ്റർഫേസ് സിമ്പിളാണ്, അതായത് എളുപ്പമാണ് യൂസ് ചെയ്യാൻ. വൺസ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ് എല്ലാ കാര്യങ്ങളും. മറ്റേ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ആകെ കണ്ടിട്ടുള്ള പൊതു സാധാരണക്കാർ പറയുന്ന ഒറ്റ ബെനിഫിറ്റാണ് ഞാൻ കണ്ടിട്ടുള്ളത്, സാധാരണക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു 42 അല്ലെ ഒരു 2 MBPS ക്യാമറ ആണെങ്കിൽ ആ 2 MBPSന്റെ ക്വാളിറ്റി അതാണ് നമ്മുടെ. അതായത് നമ്മളിപ്പോൾ ഒരു 10 MP ഒരു ഫോട്ടോ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോയുടെ ക്വാളിറ്റിയും ആപ്പിളിൽ ഒരു 10 MP ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ആയിരിക്കും കുറച്ചുകൂടി ബെസ്റ്റ്. അത്രയും റേറ്റ് കൂടിയതാണെ പോലും ഇപ്പൊ ഇപ്പൊ ചെയ്യുന്നുണ്ട്. പക്ഷെ സാംസങ് ഒക്കെ നമ്മളിപ്പോ ഒരു ഫോട്ടോ എടുത്ത് കുറെ നാൾ ഉപയോഗിച്ച് ആ ഫോട്ടോ നമ്മൾ പിന്നെ ഗാലറി പോയി നോക്കി നോക്കി അങ്ങനെയൊക്കെ ഇരിക്കില്ല, അപ്പൊ നമുക്കൊരു മടുപ്പ് വരും. പക്ഷെ ഐഫോൺ നമ്മൾ 5 കൊല്ലം 6 കൊല്ലം ഉപയോഗിച്ചത് ഇപ്പൊ ഇത് 13 ആണ്, 13 ഇറങ്ങിയ സമയത്ത് മേടിച്ചതാ. പക്ഷെ അത് കഴിഞ്ഞ് 14, 15 ഒക്കെ ഇറങ്ങിയെങ്കിൽ പോലും എനിക്ക് ഇത് കളയാൻ തോന്നിയിട്ടില്ല എന്നുള്ളതാ. ഇപ്പൊ പൈസയുടെ കാര്യം എല്ലാവർക്കും EMI ഇട്ടൊക്കെ സിമ്പിൾ ആയിട്ട് വീട്ടിലെത്തും സാധനം, പക്ഷെ എന്നാ പോലും ഇതിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് അതൊക്കെ തോന്നിപ്പോകും. അതിനിപ്പോ പറഞ്ഞില്ലേ, അതായത് ഒരു കസ്റ്റമർ തുണിക്കടയിൽ വരുന്നു, രണ്ട് നല്ല പ്രീമിയം കസ്റ്റമർ, ആ കസ്റ്റമർക്ക് വേണ്ടത് 10,000-15,000 രൂപയുടെ ഒരു സാരിയാണ്, അവിടെ ഉള്ളത് 2,000 രൂപയുടെ സാരിയാണ്. അപ്പോ കടയുടെ ഓണർ ആ സാരി എടുത്ത് അകത്തോട്ട് കൊണ്ടുപോയി ഒരു 15,000 രൂപയുടെ ബില്ലിട്ടുണ്ട് തിരിച്ചു കൊണ്ടുവച്ചു,
ആ വരുന്ന കസ്റ്റമർക്ക് അത് ഇഷ്ടപ്പെട്ടു. അതിനിപ്പോ ആരും പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ ഐഫോൺ ഉപയോഗിക്കുന്നത് ഒരു പ്രീമിയം മെമ്പേഴ്സ് എന്നുള്ളൊരു ചിന്ത പണ്ട് നാളെയും പോലെ നമുക്കുണ്ട്. കാരണം ഇപ്പോഴല്ല, ഇപ്പൊ ഇത് വളരെ ലോക്കലായി, മനസ്സിലായോ? പണ്ട് നാളുകളിൽ ഇത് കുറച്ച് പൈസ ഉള്ളവരും അത്ര ഇഷ്ടപ്പെട്ടവരും മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ മുതലേ ഇത് കാണുന്നതെല്ലാം ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ആളുകളായിട്ട് മാത്രം, ഒരു 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 പ്രത്യേക കാറ്റഗറി ആളുകൾ മാത്രം കണ്ടുകൊണ്ടിരുന്നത്. അതിനെ ഫോളോ ചെയ്ത് ഇപ്പോഴും രോമാഞ്ചം കൊള്ളുന്ന ആളുകളുണ്ട് നമുക്ക് കിട്ടും. അതായത് ഞാൻ എന്റെ കയ്യിൽ പണം ഉണ്ടെന്നും എനിക്ക് ഒരു ആ ഒരു സാധനം ഉപയോഗിക്കുന്നുള്ള കാണിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ മോതിരൊക്കെ വാങ്ങിച്ചാൽ ഇങ്ങനെ ചൊറിയാണ്ട് ആ സാധനത്തിന്റെ ഒരു കണ്ടിന്യൂ ആണ്. പണത്തിന് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, പണം കൂടുതലാണ് സാധനം മാത്രമല്ല. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു വാച്ച് ഇതിനൊരു 15,000 വാച്ചാണ്, പക്ഷേ സെയിം ക്വാളിറ്റിയിലേക്ക് രൂപയുടെ കയ്യിലിരിക്കുന്ന വാച്ച്, പക്ഷെ 15,000 വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തെ പറ്റി മാത്രം അതന്നെയാണ് ഇപ്പൊ 70K കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാംസങ്ങിന്റെ ഫോൺ കിട്ടും എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാ 70K കൊടുത്ത് സാംസങ് എടുക്കുന്നത്, ആ പൈസക്ക് ഐഫോൺ കിട്ടുമല്ലോ എന്നുള്ളത്. അതാണ് ഈ ബ്രാൻഡഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഈ പറയുന്ന റേറ്റ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ കമ്പാരിറ്റീവ്ലി വന്നിട്ടുള്ള എല്ലാ ഐഫോൺസിനും, ഇപ്പൊ ലാസ്റ്റ് റിലീസ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ആപ്പിൾ 16 Pro ആണെങ്കിലും ആ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച്. ഇപ്പൊ ആക്ച്വലി പറഞ്ഞാൽ ഇതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു കിട്ടുന്ന അവൈലബിൾ ഡേറ്റ അനുസരിച്ച് അതിന്റെ 1 TB, അതായത് ഹൈ എൻഡ് സ്പേസ് ഉള്ള ആപ്പിൾ ഐഫോണിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1,69,000. അത് യു ആക്ച്വലി എനിക്ക് 13-14 ഒക്കെ സ്റ്റാർട്ടിങ് സാധനം ആ റേറ്റാ. അപ്പം ആ റേറ്റ് അനുസരിച്ച് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ടെക്നോളജീസ് ആയിട്ട് AI, മെഷീൻ ലേണിംഗ് ഇത് ഇൻക്ലൂഡ് ചെയ്തു. എടാ, പക്ഷെ നീ പറയുന്ന ടെക്നോളജീസ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ സാംസങ്ങും മറ്റവരൊക്കെ മുന്നേ യൂസ് ചെയ്തിട്ടുള്ളതാണ്. വളരെ ലേറ്റ് ആയിട്ടാണ് ഇപ്പൊ ഐഫോൺ ഇതൊക്കെ കൊണ്ടുവരുന്നത്, എന്നിട്ട് പോലും വാല്യൂ കുറയുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യമുണ്ട്, നമ്മളിപ്പം എപ്പോഴും ശ്രദ്ധിക്കുന്നത്, നമ്മളൊരു ഇൻഫ്ലുവൻസർ ആണ്, യൂട്യൂബർ ആണ്, അദ്ദേഹം കോൾ മി ഷസാം എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾ ചില സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റാ. നമുക്കൊരു അത്യാവശ്യം വന്നു, ബ്രോയുടെ ഫോൺ കേടായി, ബ്രോയുടെ സിമ്മ് മാറ്റി വന്നു, എന്റെ ഐഫോൺ ആണെങ്കിൽ മാറ്റിടാൻ പറ്റത്തില്ല, ആകെ ഒറ്റ സിമ്മേ പറ്റത്തുള്ളൂ. മനസ്സിലായി? നമുക്കൊരു ഒരു കോള് വരിക, ഈ കോള് നമുക്ക് അത്യാവശ്യമായിട്ട് റെക്കോർഡ് ചെയ്യണം, റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്കൊരു ഒരു 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 ഗെയിം കളിക്കണം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആപ്പ് വേണം. നമ്മൾ എടുക്കുന്ന ഫോട്ടോ കുറച്ചുകൂടെ ക്വാളിറ്റി ആക്കാൻ പറ്റുന്ന ചില AI ആപ്പുകളുണ്ട്, ഈ ആപ്പുകൾ വേണം, പറ്റത്തില്ല. തേർഡ് പാർട്ടി ആപ്പ് കസ്റ്റമർക്ക് അതിനുള്ള അധികാരം ഇല്ല, ഒന്നുമില്ല. എന്റെ കയ്യിൽ 3 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾ ഫോൺ വാങ്ങിക്കുക, ഞാൻ പറയുന്നത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി, മനസ്സിലായി? അതായത് ഒരു അടിമത്ത മനോഭാവം, പണ്ട് കാലങ്ങളുണ്ടായ ആ മറ്റേ ഇതുണ്ടല്ലോ, ആ സാധനം സെയിം സാധനം ഇപ്പോഴും, എന്നിട്ടും ഇവര് രോമാഞ്ചം കൊണ്ടുകൊണ്ടിരിക്കാലം മാറി, റെക്കോർഡിന് വേണ്ടി വേറെ ഫോൺ വാങ്ങിച്ചു. ചാത്തം പറയുന്ന പോലെ ഇതിന്നൊരു മോചനം ഇല്ല, ഞാൻ വിചാരിക്കണത് ഇറങ്ങി ഒന്നുമില്ല. പക്ഷെ എന്ന് പറഞ്ഞാലും ഒന്നും അത് നിങ്ങൾ വെച്ചു, ജൂബി ബ്രാൻഡ് വിടാൻ പറ്റൂല, ബ്രാൻഡ് വിഷയം. ബ്രാൻഡ് ഇവർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ പോയി നിൽക്കുമ്പോൾ ഇവർക്ക് ഫോൺ, ഇവരുടെ വാച്ച്, ഇവരുടെ ചെരുപ്പ് എല്ലാം ഒരു 10,000 മുകളിൽ ഉണ്ടെങ്കിലാണ് ഇവർക്കൊരു വാല്യൂ ഉള്ളൂ. അല്ലാതെ ഇവർക്ക് ഇവരുടെ ഇതിനകത്തൊന്നും ഒരു വാല്യൂ ഇല്ല, ഇവരുടെ ഐഡന്റിറ്റിയിലൊന്നും. ചോദിക്കുമ്പം ആപ്പിളിന് ചോദിക്കേണ്ട ആവശ്യമില്ല, കാണിച്ചാൽ മതി, നമ്മളിങ്ങനെ പിടിച്ചോണ്ട് നടക്കത്തില്ല. കാരണം വേറൊരാള് ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കുകയാണെങ്കിൽ ഈ ഫോണാ, ഇത് ആപ്പിൾ ആണല്ലോ, ആപ്പിൾ ഏതാണെന്ന് ചോദിക്കും. ഇത് വേറെ ആർക്കും ചോദിക്കത്തില്ല. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ, നമ്മൾ ഈ പറയുമെങ്കിലും ഇന്ത്യയില് ഇപ്പൊ ഏറ്റവും ഈ ഒരു 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 ക്യാഷിന്റെ ഫ്ലോ നോക്കാതെ നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബൈ ചെയ്ത ഒരു ഫോൺ ഐഫോണാണ്. അതിപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ 16 Pro ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഫോറസ്, അത് പഴയ ഫോറസ്, ചെറിയ ആപ്പിൾ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് വിലക്ക് മേടിക്കുന്നതാണ്, ആപ്പിൾ എന്ന ബ്രാൻഡ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ അതുപോലെ എന്തോ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കൂട്ടത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് ആപ്പിളിന്റെ ഫോൺ റിംഗ് ചെയ്യുമ്പോൾ അതൊരു ഡിഗ്നിറ്റി ആയിട്ട് കരുതുന്ന ആൾക്കാരുണ്ട്. ആ റിംഗ് ടോൺ സ്വയം ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ സൈലന്റിൽ ഇടാറ്. അല്ല, ഒരു ഒരു കാര്യമുണ്ട്, എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ ആൻഡ്രോയിഡ് ഫോണിൽ ഐഫോണിന്റെ റിംഗ് ടോൺ യൂസ് ചെയ്ത ആൾക്കാരുണ്ട്. ഒരു കൂട്ടത്തിൽ ഐഫോൺ യൂസർ ഉണ്ടെങ്കിൽ അവന്റെ ഫോൺ അവന്റെ കയ്യിൽ ആവില്ല, നിങ്ങളൊക്കെ തന്നെ മേടിച്ച് ഫോട്ടോ എടുത്ത് നടക്കില്ലേ? എനിക്ക് ഇതിനേക്കാളും ക്വാളിറ്റി എന്റെ 1+ ഉണ്ട്. പ്രൊമോഷൻ ആയിട്ടല്ലേ വന്നത്? ഇപ്പൊ സെക്യൂരിറ്റിനെ പറ്റി പറയാൻ പറ്റൂല, കാരണം എത്ര ഹാക്ക് ചെയ്യപ്പെട്ടു ഐഫോൺ. സെക്യൂരിറ്റി പിന്നെ എന്തേ പറഞ്ഞിരിക്കുന്നത്? വേറൊരു ബ്രാൻഡ് വാല്യൂനെ പറ്റി മാത്രം പറഞ്ഞിരിക്കുന്നത്.